എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ അലോട്ട്മെന്റ് ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഞാൻ അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേർക്ക് പല സംശയങ്ങളും എനിക്ക് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അവന്നത്ര ഞാൻ അതിലൂടെ റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയില് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഇപ്പോ ചില ആളുകൾ ചോദിച്ചിരുന്നു റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മറ്റൊരു സംശയമായിട്ട് വന്നത്, അതിലെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണാനുണ്ട്, കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്പർ കാണാനുണ്ട്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആളുകൾ റാങ്ക് ഇത്രയാണ് കിട്ടാൻ സാധ്യതയുണ്ടോ, പെർസെന്റേജ് ഇത്രയാണ് കിട്ടാൻ സാധ്യതയുണ്ടോ, പിന്നെ ഇതിനെല്ലാം പുറമെ ബേസിക് ആയിട്ടുള്ള ചിലർക്കൊന്നും സൈറ്റിലേക്ക് ഇപ്പോഴും കയറാൻ പറ്റുന്നില്ല, ഇറർ കാണിക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ വേറെ അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, ഇപ്പോ പ്ലസ് ടു സയൻസ്, അതായത് നമുക്ക് സയൻസിലുള്ള ബി എസ് സി അങ്ങനത്തെ കോഴ്സുകൾക്ക് കൊടുത്ത കുട്ടികളുടെ കാര്യമാണെങ്കിൽ 95% വരെ മാർക്കുള്ള കുട്ടികൾക്ക് അവര് കൊടുത്ത ഈ 15-20 ഓപ്ഷൻസിൽ പോലും ഒന്നും കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പൊ ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്, ഒന്ന്, എന്തുകൊണ്ടാണ് ഇത്ര പെർസെന്റേജ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1.5 ലക്ഷത്തോളം അപേക്ഷകരാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും എവിടെയും ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അലോട്ട്മെന്റ് കിട്ടാതിരുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങള്. ഇത്രയും, അതുപോലെ തന്നെ നമുക്ക് ഇനി പോസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ തന്നെ ഞാൻ കവർ ചെയ്യാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാത്തത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടാത്തവരുടെ കാര്യങ്ങളും അവരിനി എന്ത് ചെയ്യണം എന്നുള്ളത്, റാങ്ക് ലിസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ പോസിബിലിറ്റി ചെക്ക് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ സൈറ്റിന്റെ പ്രശ്നം എന്താണെന്നുള്ളതും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ഒരു പ്രശ്നം, സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല, ലിങ്ക് കിട്ടുന്നില്ല, ഓപ്പൺ ആവുന്നില്ല, പിന്നെ ഈ ക്യാപ് ഐ ഡി കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും സെയിം പേജിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇതില് ഞാൻ പറയാൻ കാരണം, എനിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഇപ്പൊ ആ കുട്ടി ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, അതിന്റെ മുകളിൽ തന്നെ മെസ്സേജ് വരുന്നുണ്ട്, യൂസ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഫയർഫോക്സ് അല്ലെങ്കിൽ ക്രോം, ക്രോമിന്റെ അല്ലെങ്കിൽ ഫയർഫോക്സിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് വരുന്ന മെസ്സേജ്. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് പഴയ വേർഷൻ മോസിലയും ക്രോമും ആണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ, ഞാൻ ഇന്നലെ നിങ്ങൾ ചോദിച്ചു കാണുന്നത് ഞാൻ ഇന്നലെ മൊബൈലിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് മൊബൈലിൽ പുതിയ വേർഷൻ ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാലും മൊബൈലിൽ നമുക്കത് ചെയ്യാൻ പറ്റി. പക്ഷെ സിസ്റ്റത്തിൽ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാനിപ്പോ സിസ്റ്റത്തിൽ മോസില്ല അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നം. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ചില ആളുകൾ പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഞാൻ ക്യാപ് ഐ ഡി സെക്യൂരിറ്റി കോഡും ഒക്കെ കൊടുത്തിട്ടും ഇറർ കാണിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് നമുക്കറിയാം, ഇപ്പൊ ഹയർ സെക്കൻഡറിയുടെ ആണെങ്കിലും കോളേജിന്റെ ആണെങ്കിലും എല്ലാവരും കൂടെ സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സൈറ്റ് നമ്മളെ ജാം ആവുക, ഇറർ കാണിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്താൽ അത് ശരിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ക്യാപ് ഐ ഡി സെക്യൂരിറ്റിക്ക് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ റോബോട്ട് ആണോ എന്നുള്ളൊരു ചോദ്യം, അപ്പൊ അതാണോ അല്ലെങ്കിൽ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് ഇമേജസ് സെലക്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കുക, തീർച്ചയായിട്ടും ശരിയായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. പിന്നെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയെന്നുള്ളത്, പിന്നെ അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾക്ക് കിട്ടാതിരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഫോണുകളിൽ ഒരുപാട് കുട്ടികൾ വളരെ സങ്കടത്തോടു കൂടി വിളിച്ചു 93-95% ഉണ്ട് കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, 1.5 ലക്ഷത്തോളം ആളുകൾ അപേക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ നീറ്റും കീമും പാരാമെഡിക്കലും കുസാറ്റും അങ്ങനെ ഐസർ അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഉണ്ട് കുട്ടികൾ, പിന്നെ പുറത്തേക്ക് പോകാനുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ, അതുപോലെ കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈ നീറ്റ് ഒരു അനിശ്ചിതാവസ്ഥയിലായതുകൊണ്ട് അവരും ഇതിലേക്ക് അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈറ്റ് ഈ വർഷം വന്നത്. അപ്പൊ അത് കണ്ടപ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കി എല്ലാ എക്സാംസും, നമ്മുടെ നീറ്റും കീമും പിന്നെ ഐക്കർ ഐസർ തുടങ്ങിയ എല്ലാ എക്സാംസും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സയൻസ് സ്ട്രീമിലെ നല്ലൊരു ഭാഗം കുട്ടികളും അങ്ങോട്ട് പോകും. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സയൻസിലെ പല ആളുകളും അവരുടെ ലാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ബി കോമോ ബി എ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, മലയാളം ഇംഗ്ലീഷ് അങ്ങനെ കൊടുത്തവരൊക്കെ ഉണ്ടാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റുകൾ നമുക്ക് അവൈലബിൾ ആകും. കൂടാതെ ഓട്ടോണോമസ് കോളേജസ് ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ ഓട്ടോണോമസ് കോളേജസിലേക്ക് വേറെ അപേക്ഷിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അവരില് ഈ പറഞ്ഞ കുറെ ആളുകൾക്ക് ഓട്ടോണോമസ് കോളേജുകളിൽ സീറ്റ് റെഡി ആയിട്ട് അവരവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ വേക്കൻസി നമുക്ക് ഇതിൽ വരാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസി വരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടില്ലാച്ച നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റില് അത് കുറെ ആളുകൾക്ക് വന്നു. എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ഓപ്ഷനിൽ ലാസ്റ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒന്നോ രണ്ടോ ഉണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എയ്ഡഡ് ഗവൺമെന്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ അത്ര കള്ളു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായി 15-ാമത്തെയോ 18-ാമത്തെയോ ഓപ്ഷൻസ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള ആളുകൾ അത് കൊടുക്കാത്ത ആളുകളാണ് എന്ത് ചെയ്തത്, എവിടെയും കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പൊ അത് കാര്യമാക്കേണ്ട. കഴിഞ്ഞ വർഷം നമുക്ക് സീറ്റ് വീണ്ടും ഡിഗ്രിക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ട്, സ്പോട്ട് അഡ്മിഷനൊക്കെ വരാറുണ്ട്. അപ്പൊ അതാണ് കിട്ടാത്ത ആളുകളുടെ കുറിച്ച് പറയാനുള്ള കാര്യം. അവർക്ക് നെക്സ്റ്റ് ഇപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനെ നിൽക്കുക. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ പറഞ്ഞ രീതിയിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടി ഞാൻ വെറുതെ കൊടുത്തിട്ടതായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ട, എന്താ ചെയ്യാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, പറഞ്ഞ മാൻഡേറ്ററി ഫീസ് കൃത്യമായിട്ട് അടയ്ക്കുക എന്നുള്ളത് ചെയ്യാം. അത് നമുക്ക് വെച്ചാൽ ഫീസ് അടച്ചിട്ടാൽ നിങ്ങൾ ആ പ്രവേശന നടപടിയിലേക്ക് കയറി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഫീസ് അടച്ചു ഞാൻ ഇനി കോളേജ് തന്നെ സ്ഥിരമായി പോകുമോ എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരാൾ ചോദിച്ചിരുന്നത്, ഇപ്പൊ എനിക്ക് കിട്ടിയ കോളേജ് തന്നെ ഞാൻ ചേരട്ടെ, ചേർന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയണം, റദ്ദ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ആ ഒരു സീറ്റ് മല്ലെങ്കിൽ നിങ്ങൾ അത് ഉറപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് വന്നിരുന്ന സംശയങ്ങള്. ഇനി നമുക്ക് അതിലെ ലോഗിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ സൈറ്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, സ്റ്റുഡൻസ് ലോഗിൻ അല്ലെ. ഇങ്ങനെ ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട്, അപ്ഡേറ്റ് ആൻഡ് യൂസ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഫയർഫോക്സ് ക്രോം ബ്രൗസർ ടു കണ്ടിന്യൂ രജിസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നോണ്ടാണ് ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് ആ സൈറ്റ് ഇപ്പൊ എങ്ങനെയാണ്, കിട്ടുന്നുണ്ടോ, ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. കുറച്ച് മുൻപ് വരെയൊക്കെ റെഡി ആയിരുന്നു ഞാൻ, മോസില്ല പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ക്ലിയർ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഒന്ന് കയറി നോക്കാം. സ്റ്റുഡൻസ് ലോഗിനിലേക്ക് കയറുകയാണ്. അപ്പൊ നമുക്കിവിടെ ലോഗിനും ക്യാപ് ഐ ഡിയും, നമ്മുടെ ക്യാപ് ഐ ഡി ഉണ്ടല്ലോ, ക്യാപ് ഐ ഡി ഒക്കെ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യാം. ക്യാപ് 20UG എന്നുള്ള തുടങ്ങുന്ന ക്യാപ് ഐ ഡി ആണ്. വെച്ചിട്ട് കയറി. ഇനി നമുക്ക് സെക്യൂരിറ്റി കോഡാണ് അടുത്തത് ചോദിക്കുന്നത്. നേരത്തെ കുട്ടികളെ പറഞ്ഞിരുന്നു സെക്യൂരിറ്റി കോഡൊക്കെ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടും എനിക്ക് എന്തോ ഇതിലൂടെ കാണിക്കുന്നു. ചിലപ്പോ അത് ഈ പറഞ്ഞ രീതിയിൽ സൈറ്റിന്റെ പ്രശ്നം കൊണ്ടാകാം. റോബോട്ട് ട്രാക്ടർ ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ റോബോട്ട് അല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ്. എന്തായാലും ചെയ്തു, ഓക്കെ ചെയ്ത് ശരിയായിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. റെഡി ആണ് കേട്ടോ, സൈറ്റ് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണുന്നത് അലോട്ട്മെന്റ്, മാൻഡേറ്ററി ഫീസ്, ഓപ്ഷൻ ക്യാൻസൽ, വെയിറ്റിംഗ് ഓപ്ഷൻ, ആപ്ലിക്കേഷൻ പ്രിവ്യൂ, ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, ഇതാണത്. ഇതിൽ നമുക്ക് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്ത് കാണും ഏത് അലോട്ട്മെന്റിൽ കിട്ടി എന്ന്, ഏതാത്രാമത്തെ ഓപ്ഷനാണ് കിട്ടി എന്നുള്ളത്. അപ്പൊ ഞാനിതാ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ കുട്ടികൾ ചോദിച്ചിരുന്നു, ഇപ്പൊ 8-ാമത്തെയോ 10-ാമത്തെയോ ഓപ്ഷനിൽ സെൽഫ് ഫിനാൻസിങ്ങിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുകളിലുള്ളതിൽ ചില ഓപ്ഷൻസ് എനിക്ക് ഒഴിവാക്കണം, അത് പറ്റുമെന്ന്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ താല്പര്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ, അപ്പൊ അതായത് നമ്മുടെ ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, റദ്ദ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പൂർണ്ണമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അതല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് ഒഴിവാക്കാം. ക്യാൻസൽഡ് ഓപ്ഷൻസ് പിന്നീട് നമ്മുടെ അഡ്മിഷൻ പ്രക്രിയയിൽ പുനഃസ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചു വേണം ക്യാൻസലേഷൻ നടത്തുകയാണെങ്കിൽ ചെയ്യാന്. അപ്പൊ ഇതാണ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസിനെ കുറിച്ച്. നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം എന്താന്നുള്ളത്. മാൻഡേറ്ററി ഫീ പേയ്മെന്റിനെ കുറിച്ചിട്ടാണ്. 115 രൂപയാണ് റിസർവ് വിദ്യാഭ്യാസ ആനുകൂല്യം ഉള്ള ആളുകൾക്ക് 115 രൂപയും അല്ലാത്ത ആളുകൾക്ക് 480 രൂപ അല്ലെ, അത്രയാണ് അടക്കേണ്ടത്. ഇതാണ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് പൂർണ്ണമായും വേണമെങ്കിൽ ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിലുള്ള കാര്യം. പിന്നെ വേറെ സംശയം വന്നത് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച്, എങ്ങനെ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചു. ചില ആളുകൾ ചോദിച്ചു വെയിറ്റിംഗ് ഓപ്ഷൻസ് എന്താണ് എന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോ 10-ാമത്തെ ഓപ്ഷനിലാണ് ഞാൻ ഈ കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ വെയിറ്റിംഗ് ഓപ്ഷൻസ് ഏതാണ്? 1-9 വരെ ഉള്ളത് കുട്ടിയുടെ വെയിറ്റിംഗ് ഓപ്ഷൻസ് ആണ്. അപ്പൊ ആ വെയിറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓപ്ഷൻസ് കാണാമെന്ന് മാത്രമല്ല, അതിൽ ഓരോ സ്ഥലത്തുമുള്ള നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ 9 ഓപ്ഷൻസ് ഉണ്ട്. ആ 9 ഓപ്ഷൻസിൽ ഓരോ കോളേജിലും നമുക്ക് എത്രയാണ് നമ്മുടെ ആ മാർക്ക് എന്നുള്ളത് കാണാം. ഇൻഡെക്സ് മാർക്ക്, ഇതാണ് ഇൻഡെക്സ് മാർക്ക്, 900-902 എന്നുള്ള ഇൻഡെക്സ് മാർക്ക്. ഇത് നമുക്കൊരു ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ ഇതാണ് വേറെ സംശയം,
ഒരു കുട്ടികളെ വെച്ചാണ് എനിക്ക് ഓപ്പണില് ഇങ്ങനൊരു നമ്പർ കാണിക്കുന്നുണ്ട്, കാറ്റഗറിയിൽ ഇങ്ങനൊരു നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ആ ഒരു റാങ്ക് എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു എത്രാമത്തെ എണ്ണം എന്നുള്ളതൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ മെറിറ്റില് ഓപ്പൺ റാങ്ക് ലിസ്റ്റിൽ വരുന്ന നിങ്ങളുടെ നമ്പറാണ്. ഇപ്പൊ 147. കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ ഈഴവയാവാം, അതല്ലെങ്കിൽ SC ആവാം, അങ്ങനെ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ ആ റിസർവേഷനിലെ നിങ്ങളുടെ ആ ഒരു നമ്പറാണ് റാങ്ക് നമ്പർ അല്ലെങ്കിൽ ഓപ്ഷൻ വെയിറ്റിംഗ് നമ്പർ ആണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത്. 66, 318, 74. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നമുക്കറിയാം മറ്റുള്ള റിസർവേഷൻ എല്ലാ റിസർവേഷനും കിട്ടുക ഗവൺമെന്റ് കോളേജസിലാണ്. പിന്നെ ബാക്കിയുള്ള SC ST റിസർവേഷനും അതുപോലെ എല്ലാ കോളേജിലും കിട്ടും. ബാക്കി നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിലാണ് ബാക്കി എല്ലാ റിസർവേഷൻസും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഓപ്പണിലുള്ള നമ്പറും കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്ന് ജനറൽ ആയിട്ട് വരുന്ന നമ്മുടെ ഓപ്പൺ മെറിറ്റിലുള്ള എല്ലാവരും കൊടുത്ത എല്ലാവരുടെ അനുസരിച്ചുള്ള ഒരു നമ്പറാണ് കാറ്റഗറി എന്ന് പറയുമ്പോൾ. റിസർവേഷൻ പ്രകാരമുള്ളതാണ് കാറ്റഗറി. ഇനി നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷനും പ്രിവ്യൂവും അതുപോലെ ഡൗൺലോഡ് അപ്ലിക്കേഷനാണ് പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന് പ്രത്യേകം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, അപ്പൊ നിങ്ങൾ അതിന്റെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എടുത്ത് വെക്കണം. അതുപോലെ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഫീ പേയ്മെന്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കുട്ടികൾ പറയാൻ ചോദിച്ചൊരു കാര്യമാണ് കിട്ടാനുള്ള സാധ്യത. എനിക്ക് ഇത്ര മാർക്ക് പെർസെന്റേജ് ആണുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇത്രാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്, ഓപ്പണിൽ ഇത്രയാണ്, ജനറലില് സോറി കാറ്റഗറിയിൽ ഇത്രയാണ്, എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്കൊരു കൃത്യമായൊരു നിർദ്ദേശം ഇപ്പൊ ആർക്കും തരാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു പോംവഴി ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്കിവിടെ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2019 എന്നൊരു കാര്യം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം ഏതാണ് കൊടുക്കാം. സൈറ്റിലേക്കൊക്കെ കയറി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വേറെ ഏതോ ഒരു സൈറ്റിലേക്ക് നമ്മൾ പോയിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് നോക്കട്ടെ. സെലക്ട് പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സെലക്ട് പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുമ്പോ ഇപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ്, ഓക്കെ BSc ജിയോളജി എന്നുള്ള കോഴ്സ് ഞാൻ എടുത്തു. അതിൽ എനിക്ക് മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടി മലപ്പുറത്താണെങ്കിൽ തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ മലപ്പുറത്തുള്ള കോളേജസിനായിരിക്കും പ്രിഫറൻസ് കൊടുത്തു കാണുക. ഒരു പ്രത്യേക കോഴ്സ് നമ്മൾ നോക്കുമ്പോഴേ അപ്പൊ എനിക്ക് ഞാൻ മലപ്പുറം ജില്ലയിലുള്ള അല്ലെങ്കിൽ ഏത് ജില്ല വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പൊ മലപ്പുറം ജില്ല കൊടുത്തു. എന്നിട്ട് സെർച്ച് ചെയ്യാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിലെ കോളേജസ്, ഗവൺമെന്റ് എയ്ഡഡ്. ഇപ്പൊ അതുപോലെ ചില ആളുകൾ ഏതൊക്കെ കോളേജിലേക്കാണ് അഡ്മിഷൻ ചോദിച്ചതിന്റെ ഉത്തരം, ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ്, വുമൻസ് കോളേജ്. നമുക്ക് കോളേജ് ടൈപ്പ് നോക്കുമ്പോൾ ഈ നാല് ടൈപ്പാണ് ഇതിൽ കാണാൻ പറ്റിയാട്ടോ. അപ്പൊ ഇവിടെ നമുക്കിപ്പോ എല്ലാ ടൈപ്പിലും ഈ BSc ജിയോളജിക്ക് മലപ്പുറം ജില്ലയിലെ കോളേജുകളിലേക്ക് കഴിഞ്ഞ വർഷത്തെ പോയ ഇൻഡെക്സ് മാർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ MES പൊന്നാനി കോളേജ് എയ്ഡഡ് കോളേജാണ്. ജനറലിൽ പോയത് 950 റാങ്ക്. ഈഴവ 0 ഇൻഡെക്സ് മാർക്കാണ് പറഞ്ഞത്. 950 റാങ്ക് അല്ല ഇൻഡെക്സ് മാർക്ക്. ഈഴവ മുസ്ലിം, ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ ആ റിസർവേഷനുകൾ ഇല്ല, SC ST മാത്രമാണ് എല്ലായിടത്തും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു കോഴ്സിന് നമ്മുടെ ഈ പിന്നെ മലപ്പുറം ജില്ലയില് പോയ ലാസ്റ്റ് വർഷത്തെ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ലിസ്റ്റ് ബിലോ ഈസ് ബേസ്ഡ് ഓൺ ദി UG അഡ്മിഷൻ 2019-20 ഈ വർഷം പോയ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡെക്സ് മാർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും നോക്കാം. BSc ബോട്ടണി എടുത്തു, മലപ്പുറം വേണ്ട, നമുക്ക് പാലക്കാട് കൊടുക്കാം. പാലക്കാട് ജില്ല സെർച്ച് ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചിറ്റൂർ. അപ്പോ നമുക്കവിടെ നോക്കാം. ജനറൽ ഇൻഡെക്സ് മാർക്ക് 931, ഈഴവ 923, മുസ്ലിം 912, OBX ഉണ്ട്, OBH, SC ST, BPL. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്മുടെ ഏത് കോഴ്സാണോ നിങ്ങൾ കൊടുത്തത്, ഏത് ജില്ലയിലാണ് നിങ്ങൾ കൊടുത്തത്, ആ കോളേജുകളിൽ നിങ്ങളുടെ ചാൻസ് നിങ്ങൾക്ക് തന്നെ ഏകദേശം വിലയിരുത്താൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കുട്ടികളുടെ വല്ലാത്ത കിട്ടാത്തവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവർക്കത് കുറച്ചെങ്കിലും ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ആ
പ്രീവിയസ് ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും കണ്ടു. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്കത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നില്ല. ഇപ്പൊ 95% എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അനുഭവത്തിൽ അറിയുന്നതാണ്, 95% ഉള്ള കുട്ടിക്ക് നമ്മുടെ ബി എസ് സി കോഴ്സുകൾക്ക് അഡ്മിഷൻ വന്നിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു 10-15 ഓപ്ഷൻസ് കൊടുത്തതാണ്, പക്ഷെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കിട്ടുമ്പോൾ കുറെ ആളുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കലും എഞ്ചിനീയറിംഗിലും പാരാമെഡിക്കലും ആയിട്ട് പോളിടെക്നിക്കുകള് പിന്നെ പുറത്തു പോയി പഠിക്കാനുള്ളവർ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ആ വഴിക്ക് പോകാനുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ സീറ്റുകളുടെ ഒഴിവ് വരും. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങള് ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉത്കണ്ഠയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും മറുപടി തരാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള അപ്ഡേറ്റ്സുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.